ചേലക്കര പഞ്ചായത്തിലെ ഗതാഗത കുരുക്ക്. റൈറ്റ് മിഷൻ ജനശബ്ദം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അടിയന്തര നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീകുമാർ. പോലീസ് ട്രാഫിക് നിയന്ത്രിക്കുന്നതിനോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് നടപടികൾ എടുക്കുമെന്നും ശ്രീകുമാർ റൈറ്റ് മിഷൻ ന്യൂസിനോട് പറഞ്ഞു. അധികാര സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ഗൗരവം കൊടുക്കാതെ പോകുന്ന പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരു നല്ല പരിപാടി എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ടൗണിനെ സംബന്ധിച്ച് ആണ് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പരിപാടി തന്നെ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ്. മാത്രമല്ല ഈ വന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയും ചിലതെല്ലാം നമുക്ക് നേരത്തെ ശ്രദ്ധയിലുള്ളതാണ്. അതിൽ കൂടുതലായി വന്ന പല അഭിപ്രായങ്ങളെ സംബന്ധിച്ചും നമ്മൾ പരിശോധിക്കും, നടപടികളെ സംബന്ധിച്ചും ആലോചിക്കുന്നുണ്ട് ഈ ഇതിനകം തന്നെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പഞ്ചായത്ത് മാത്രമല്ല, കാരണം നമ്മുടെ ടൗൺ എന്ന് പറയുന്നതും PWD റോഡാണ്. അതിൻ്റെ കാന അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം സ്ലാബ് എല്ലാ സ്ഥലത്തും കാനയ്ക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് PWD ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പഞ്ചായത്ത് അത് അവരുടെ ശ്രദ്ധയിൽ പല അവസരത്തിലും കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ളൊരു സംവിധാനം അവർ ഒരുക്കാം എന്ന് നമ്മളോട് മുൻപൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കും. പഞ്ചായത്ത് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികളുണ്ട്. അതിലൊന്ന്, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രമീകരണം വരുത്താൻ, നമ്മുടെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് ക്രമീകരണം വരുത്താൻ പറ്റുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ നമുക്ക് ചില ബോർഡുകളൊക്കെ വെച്ച് ഇന്ന പ്രദേശങ്ങളിൽ നമുക്ക് പാർക്കിംഗ് അനുവദനീയമല്ല എന്ന ഒരു അറിയിപ്പ് ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. എന്താണെങ്കിൽ നമ്മുടെ കമ്മിറ്റി ഇക്കാര്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ വികാരത്തിനോടൊപ്പം തന്നെ പഞ്ചായത്ത് നിൽക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഫുട്പാത്തുകൾ കച്ചവട സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർ സാധനങ്ങൾ ഇറക്കി വെക്കുന്നു. ഇക്കാര്യമൊക്കെ നമ്മൾ വ്യാപാരി വ്യവസായികളുടെ യോഗത്തിലുമൊക്കെ മുൻപൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത് അവർ തന്നെ ഒന്ന് ക്രമീകരിക്കണം എന്നുള്ള നിലക്ക്. പക്ഷേ ഒരു പോലീസ് നടപടി എടുത്ത് അത് കൊണ്ടുപോകണം, അവരെടുത്ത് മാറ്റണമെന്ന് തരത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും മര്യാദ രൂപത്തിൽ തന്നെ അല്ലെങ്കിൽ സൗമ്യമായിട്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരെ ഒരിക്കൽ കൂടി വിളിച്ച് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി തന്നെ അതിന് നടപടി ഉണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ പല കോണുകളിൽ നിന്നും ഈ വ്യാപാര സ്ഥാപനങ്ങൾ ഫുട്പാത്തിലേക്ക് സാധനങ്ങൾ ഇറക്കി വെച്ച് നടക്കാൻ തടസ്സമാകുന്ന രീതി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതും ഇത് പരിഹരിക്കണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട അവരുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളോട് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇടപെടലുണ്ടാവും. അപ്പം പൊതുവിൽ നമ്മുടെ ഈ തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉടനെ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് പോലീസിനെ നിർത്തിക്കൊണ്ട് താൽക്കാലികമായിട്ട് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാവും. അതായത് നമ്മൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിന് പരിഹരിക്കാൻ പറ്റില്ലെങ്കിലും ഈ വക കാര്യങ്ങൾ മുൻകൈയെടുക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്നും അതുണ്ടാവും. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പഞ്ചായത്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്.